നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ NRIsന് ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓരോരോ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ NRIകൾ പലപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഷെയർസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിലയൻസ് ആയാലും ഇൻഫോസിസ് ആയാലും വിപ്രോ ആയാലും ഇനി കേരള കമ്പനികളായിട്ടുള്ള ഫെഡറൽ ബാങ്കായാലും വിഗാർഡായാലും മണപ്പുറമായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡാണ്. ഇത് നമുക്കെല്ലാവർക്കും വാങ്ങാനായിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരേ കമ്പനികളുണ്ടാവും, ആ കമ്പനികൾ ഏതാണോ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തേക്കണത്, ആ ലിസ്റ്റ് ചെയ്തേക്കണത് ഓരോ ഇൻവെസ്റ്റർക്കും വാങ്ങാനായിട്ട് പറ്റും. ഇത് വാങ്ങാനായിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആവശ്യമാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ NSE ആവാം, BSE ആവാം ഇന്ത്യയിൽ ഇത് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കർ ഇവിടെ ആവശ്യമാണ്. സ്റ്റോക്ക് ബ്രോക്കറെടുത്ത് നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം, അതേപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടും വേണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഷെയർ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു അക്കൗണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെൻ്റായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഡോക്യുമെൻ്റ് ഫോമിലൊന്നുമില്ല, എല്ലാവരും ഡിമാറ്റൈസ്ഡ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഷെയറിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് വെക്കാനായിട്ട് ഒരു ലോക്കർ ആവശ്യമാണ്. അതിനാണ് ഈ പറഞ്ഞ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ട് ബ്രോക്കർ എടുത്ത് ഓപ്പൺ ചെയ്യുക, അങ്ങനെ നമുക്ക് ഏതൊരു NRIക്കും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ഓരോ NRIക്കും ബാങ്കിൽ നോക്കണമെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ NRIsന്റെ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ NRI അക്കൗണ്ട് ഉണ്ടാവും, NRO അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ NRI അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഫോറിൻ രാജ്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ പണം ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റി വയ്ക്കുന്നതിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് NRI അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ പുറം നാട്ടിലെ പണം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇതിന് രണ്ടിനും ഉള്ള ഫെസിലിറ്റി NRI അക്കൗണ്ട് ഉണ്ടാവും. ഇവിടുത്തെ വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പണം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നു, ഇന്ത്യയിൽ നിന്ന് വരുന്നു, ആ പണം NRI അക്കൗണ്ടിൽ ഇടാൻ പറ്റില്ല, അത് NRO അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ ഇടുകയും. അപ്പോൾ ആ പണം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടുത്തെ പണം തന്നെ ഇടുകയാണ്, ഇവിടുത്തെ പണം തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ, ഇത് ഫോറിനിലെ പണം ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങോട്ട് കൊണ്ടുപോകുക, ഇവിടെ നിന്നെടുത്ത് നാട്ടിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ തന്നെ കീപ്പ് ചെയ്യണം. ഇവിടുത്തെ ഇത് NRO എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇവിടെ നിന്ന് വരുന്ന ഏതെങ്കിലും ഇങ്കോ പണോ ഇതിൽ ഇട്ട് വയ്ക്കുകയും ഇവിടേക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഇതാണ് NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആസ് എ NRI നമ്മുടെ പണം ഇരിക്കുന്നത് NRI ഫോമിലോ അല്ലെങ്കിൽ NRO ഫോമിലായിരിക്കും. അപ്പോൾ ഇത്തരം അക്കൗണ്ട് ഈ കൂടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്തുകൊണ്ടെന്നല്ല. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പോഴും റെസിഡൻറ്റ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ അക്കൗണ്ടിൽ കൂടെ ചെയ്താൽ പോരുന്നു. ഇൻ കേസ് നിങ്ങളൊരു ബൾക്ക് എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കറക്റ്റായിട്ട് തന്നെ ചെയ്യണത് നല്ലത്. ആക്ച്വലി നമ്മൾ ഒരു NRI സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ടൈമിൽ റെസിഡൻറ്റ് അക്കൗണ്ട് നമ്മൾ വെക്കാനായിട്ട് പാടില്ല, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ വേണം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ NRI ആണെന്നുണ്ടെങ്കിൽ NRI അക്കൗണ്ട് അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിൽ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ ഏതൊരു ബാങ്കിലും ഇപ്പോൾ ഒട്ടുമിക്ക പ്രൈവറ്റ് ആയാലും നാഷണലൈസ്ഡ് ബാങ്കിനായാലും ഈ സംവിധാനമുണ്ട്. ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ബാങ്കിനും ആ ബാങ്കിൻ്റെ കീഴിലുള്ള ബ്രാഞ്ചിനും ഒരു PIS അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഈ NRIക്കും NRO അക്കൗണ്ടും ഉള്ളവർക്കേ PIS അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഈ PIS അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ RBI സ്പെസിഫൈ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇവർക്കൊരു ട്രാൻസ്പെറൻസി വേണം പണം ഇവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ഇത് മനസ്സിലാക്കാനായിട്ട് PIS കൂടെ ചെയ്യുമ്പോൾ RBIക്ക് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആ ബാങ്ക് കൊടുക്കുകയും ചെയ്യും, അവർക്കൊരു ട്രാൻസ്പെറൻസി ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ PIS അക്കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നിങ്ങൾക്ക് NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഉണ്ടാവും വേണം, അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒരു PIS അക്കൗണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഈ PIS അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടും, ആ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ബ്രോക്കറുടെ അടുത്ത് പോയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ NRIsന് പൊതുവേ ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഷെയർ വാങ്ങാനും വിൽക്കാനും ഉള്ള അധികാരമേ ഉള്ളൂ. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡെറിവേറ്റീവ്സ് ഇതെല്ലാത്തിനും ചെയ്യുക, പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിന് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ ഇൻട്രാഡേ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല, ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും NRIsന് പറ്റില്ല. ഷെയർ വാങ്ങി വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഡെലിവറി എടുക്കുക,
എന്നിട്ട് ഒരു ഒരാഴ്ചയ്ക്ക് അപ്പുറം വിൽക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഒരു ലോങ് ടൈം വ്യൂ ഉള്ളവർക്ക് NRI ഇൻവെസ്റ്റ് കൂടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണേൽ കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് പൊതുവെ ഒരു NRIsന് എങ്ങനെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ NRIsന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് NRO അല്ലെങ്കിൽ NRIO അക്കൗണ്ട് വേണം. എവിടെ നിന്നാണ് പണത്തിൻ്റെ സോഴ്സ് അനുസരിച്ച് അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു PIS അക്കൗണ്ട് ഉണ്ടാവണം. ഇതിപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകാരും ഇപ്പോൾ ഫെഡറൽ ബാങ്കിനായാലും ശരി, HDFC ആയാലും ശരി, ആക്സിസ് ബാങ്കിനായാലും ശരി, ഇതിനെല്ലാത്തിനും ഈ സൗകര്യങ്ങൾ ഉണ്ട്. എന്നിട്ട് അവരെ ഈ PIS വെച്ചിട്ട് ഒരു ബ്രോക്കറുടെ അടുത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചിലവെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ PIS അക്കൗണ്ട് മാനേജ് ചെയ്യണതിന് ബാങ്കിന് ഒരു ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കണം, AMC കൊടുക്കണം. സാധാരണ ഒരു 1000 to 1500 വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു ചിലവ് വരുന്നത്. ഇനി ഓരോ ട്രേഡ് ചെയ്യുമ്പോഴും ബ്രോക്കറും ബാങ്കും, ബാങ്ക് RBI റിപ്പോർട്ടിങ്, അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ചെയ്യാനായിട്ട് ഓരോ ട്രേഡിനും ഓരോ ദിവസത്തെ റിപ്പോർട്ടിങ്ങിനും ഒരു 100 to 150 വരെ ബാങ്ക് ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ ഉള്ളത് ബ്രോക്കർക്കുള്ള ബ്രോക്കറേജ് അല്ലെങ്കിൽ കമ്മീഷൻ, ഇതാണ് വേറെ ചിലവ് വരുന്നത്. അപ്പോൾ ഈ 3 ചിലവാണ് മെയിനായിട്ട് ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഒരു ആക്റ്റീവായിട്ട് ഡെയിലി ട്രേഡ് ചെയ്യണവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാർജൊക്കെ കൊടുത്തിട്ട് ചെയ്യണതിൽ വലിയ കാര്യമില്ല. അതേമാതിരി വളരെ കുറച്ച് എമൗണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഇത്തരം ചിലവുകളൊക്കെ കൊടുത്തിട്ട് ചെയ്യണതിൽ അത്ര വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ലോങ് ടൈമായിട്ട് ഒരു റെഗുലറായിട്ട് ഷെയർ മാർക്കറ്റിന് ഇത്തിരി സീരിയസോടെയും സീരിയസ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരം അക്കൗണ്ടുകളൊക്കെ തുറന്ന് ഷെയർ മാർക്കറ്റിൽ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണതിലുള്ള ഗുണം ഉണ്ടാകുന്നത്. ഇനി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലർക്കും ഉള്ളൊരു കാര്യമാണ് എത്രയാണ് എൻ്റെ ടാക്സ് ലയബിലിറ്റി, എത്ര രൂപ ടാക്സ് വരും. അപ്പോൾ പലർക്കുള്ള ചോദ്യമാണ് ഞാനിടുന്ന കാശിന് എല്ലാത്തിനും ഞാൻ ടാക്സ് കൊടുക്കണമെന്ന്. അത് വേണ്ട, നിങ്ങൾ NRI പണമാണ് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടാക്സ് കൊടുത്തിട്ടുള്ള പണം തന്നെ പിന്നെയും ടാക്സ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണം, ആ പ്രോഫിറ്റിന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരുള്ളൂ. അപ്പോൾ 2 ടാക്സാണ് ഷെയറിൽ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഒന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഒരു വർഷത്തിന് മുന്നേ നമ്മൾ വാങ്ങിയ ഷെയർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാഭത്തിൻ്റെ 15% കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. 1,000,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ 1,50,000 രൂപ ടാക്സ് കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി അത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വാങ്ങിയ ഷെയർ വിൽക്കണമെങ്കിൽ മാത്രമേ ചെയ്താൽ മതി. ഇനി ഒരു വർഷത്തിന് മേലെ എടുത്തിട്ടാണ് നമ്മൾ ഷെയർ വിൽക്കുന്നത്, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ എത്രയാണോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ 100,000 രൂപ വരെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട, 100,000 മുകളിൽ വരുന്നതിന് മാത്രമേ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്താൽ മതി. അത് വരുന്നത് 10%. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു 1,000,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുത്തത് മൊത്തം ഷെയർ കൊടുത്തു. അപ്പോൾ അതിൽ വന്നേക്കുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ വന്നേക്കുന്ന 200,000 രൂപ ലാഭം, 10,000,000 ഇട്ടത് 12,000 രൂപയായി. അപ്പോൾ 200,000 രൂപയുടെ ലാഭം, അതിൽ 100,000 നമ്മൾ ടാക്സ് കൊടുക്കണ്ട, ബാക്കി വരുന്ന 100,000 ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഈ മൊത്തം ട്രാൻസാക്ഷനിൽ 10,000 രൂപയാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണൊരു ഹൈ ലെവൽ പോയിൻറ്റിൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ NRIs പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു എക്സ്പെൻസും, ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്കൊരു സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, അതേമാതിരി നമുക്ക് ഷെയർ മാർക്കറ്റ് നോക്കാനുള്ള സമയമുണ്ട്, അതേമാതിരി ഇത് പഠിക്കാനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് സമയവുമില്ല എക്സ്പെർട്ടൈസുമില്ല, അതേമാതിരി എൻ്റെ കയ്യിൽ പൈസയുണ്ട്. അപ്പോൾ ഇപ്പോൾ FD റിട്ടേണൊക്കെ വളരെ കുറഞ്ഞ് വരെയാണ്. അപ്പോൾ എനിക്ക് ഇനി അടുത്ത ഒരു 5 or 7 വർഷങ്ങളിലേക്ക് എനിക്ക് ഈ പൈസ കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ എനിക്ക് FDനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു അഡ്വൈസറുടെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലാതെ ഷെയർ മാർക്കറ്റ് ലാഭമാണെന്ന് പറഞ്ഞ് വെറുതെ കൊണ്ടുപോയി തോന്നിയ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് എല്ലാവർക്കും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ ആവട്ടെ, അതേപോലെ വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പറയുന്നു. ഇതിൽ ഞാൻ പറഞ്ഞ ടൈമിൽ ചില സ്റ്റോക്കിൻ്റെ പേരൊക്കെ ജസ്റ്റ് ബ്രീഫ്ലി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും
ഒരു നല്ല സ്റ്റോക്കാണെന്ന് അങ്ങനെ ഒരു അഭിപ്രായമൊന്നും ഞാൻ പറയണില്ല. അത്തരം സ്റ്റോക്കുകളൊന്നും എക്സാമ്പിൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും വാങ്ങാനും നിൽക്കരുത്. ഇതൊരു പ്യുവർലി ഒരു എഡ്യൂക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ, ഒരു എൻ ആർ ഐസിന് എങ്ങനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിക്കുന്ന എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നമ്മുടെ ഇമെയിലിലോ ഫോൺ നമ്പറിലോ വിളിച്ച് ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വേറെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാം. താങ്ക് യു.